അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലാണ് ലോകത്താദ്യമായി മനുഷ്യാവകാശങ്ങളെ പറ്റി പരാമർശമുണ്ടായതെങ്കിലും മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ഇന്ന് അമേരിക്ക വളരെ പിന്നോക്കം പോവുകയാണെന്ന് വ്യാപകമായ ആക്ഷേപം ഉയർന്നിരിക്കുന്നു. ആക്ഷേപത്തിന് ശക്തി പകരുന്നതിൽ സുപ്രധാനമായ ഒരു സ്ഥാനം അമേരിക്കയിലെ വംശീയ വെറിക്കും കറുത്ത വർഗക്കാർക്കെതിരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്കുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. അമേരിക്കൻ ടൈംസ് ആരംഭിക്കുന്നു. അമേരിക്കൻ ടൈംസുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. ആഴ്ചക്കുറിപ്പുകൾ. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരൻ അമേരിക്കയിൽ പോലീസ് അതിക്രമത്തെ തുടർന്ന് തെരുവിൽ കൊല്ലപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ അതിന്റെ പ്രതിഷേധാഗ്നി ജ്വലിക്കുകയുണ്ടായി. 2021 ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പോലും വലിയ ഒരു അളവ് വരെ ഫ്ലോയിഡിന്റെ കൊലപാതകം സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ പോലീസ് അതിക്രമങ്ങളിൽ കൊല്ലപ്പെടുന്ന അനേകം പേരിൽ ഒരാൾ മാത്രമായിരുന്നു ജോർജ് ഫ്ലോയിഡ്. 2019 ഗ്ലോബൽ ബേർൺ ഓഫ് ഡിസീസസിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം 50 വർഷത്തിനിടയിൽ 293,000 പേർ പോലീസ് അതിക്രമത്തെ തുടർന്ന് ആഗോളതലത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 2019 മൊത്ത മരണങ്ങളുടെ 13% അമേരിക്കയിലായിരുന്നു. 2021 പെൻസിൽവേനിയയിലെ 8-വയസ്സുകാരി ഫാൻഡാബിലിറ്റി പോലീസിൻ്റെ നിറതോക്കിനാൽ കൊല്ലപ്പെട്ടതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഫാൻഡയുടെ കൂടെ കാറിലുള്ള ആരോ തങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഒരുങ്ങുകയാണെന്ന് സംശയിച്ചായിരുന്നു കാറിലേക്ക് പോലീസ് വെടിയുതിർത്തതും ഫാൻഡ കൊല്ലപ്പെട്ടതും. കഴിഞ്ഞ മാർച്ചിൽ ഷിക്കാഗോയിൽ ആദം ടൊളേഡോ എന്ന 13-കാരനെ പോലീസ് പിന്തുടർന്ന് വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യവും വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. പോലീസ് അതിക്രമങ്ങളിൽ അമേരിക്കയിൽ 1980 2018 30,800 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് 2021 ദ ലാൻസെറ്റ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും അധികം പേർ കറുത്ത വർഗത്തിൽപ്പെട്ടവരോ ആഫ്രിക്കൻ അമേരിക്കക്കാരോ ആണ്. ഓരോ 1,000 കറുത്ത വർഗക്കാരിലും ഒരാൾ അമേരിക്കയിൽ കൊല്ലപ്പെടുന്നു. വെളുത്ത വർഗക്കാരെ അപേക്ഷിച്ച് അവർ വധിക്കപ്പെടുവാനുള്ള സാധ്യത 2 മുതൽ 5 ഇരട്ടി വരെ കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു. അമേരിക്കയിൽ കറുത്ത വർഗക്കാർ 13% മാത്രമാണെങ്കിലും പോലീസ് അതിക്രമത്തിൽ പ്രതിവർഷം കൊല്ലപ്പെടുന്നവരിൽ 24% അവരാണ്. അമേരിക്കൻ പോലീസിന്റെ അതിക്രമങ്ങളും കൊലപാതകങ്ങളും അമേരിക്ക വിരുദ്ധ രാജ്യങ്ങൾ ഒരു പ്രചരണമായി പോലും അവരുടെ മാധ്യമങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ശരാശരി അമേരിക്കക്കാരൻ ഭീകരാക്രമണത്തിന് ഇരയായി മരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സാധ്യത പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുവാനാണെന്ന് റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ പുറത്തുവിട്ട ഡോക്യുമെന്ററി ചിത്രം പറയുന്നത്. കണക്കുകൾ അത് ശരിവെക്കുന്നുണ്ടുതാനും. 2021 പോലീസ് അമേരിക്കയിൽ വെടിവെച്ച് കൊന്നത് 1055 പേരെയാണ്. പോലീസ് കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് 6-ാം സ്ഥാനത്താണ് ഇന്ന് അമേരിക്ക. ബ്രസീൽ, വെനിൻസുലിയ, ഫിലിപ്പീൻസ്, ഇന്ത്യ, സിറിയ എന്നീ രാജ്യങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ സ്ഥാനം. പോലീസുകാർ ബോഡി ക്യാമറകൾ വെക്കണമെന്ന നിബന്ധന വന്നിട്ട് പോലും പോലീസിന്റെ അമിതമായ ബലപ്രയോഗത്തിന് അയവുണ്ടായിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ലോകത്ത് ആദ്യമായി മനുഷ്യാവകാശങ്ങളെപ്പറ്റി പരാമർശമുണ്ടായത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലാണ്. എന്നാൽ മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ഇന്ന് അമേരിക്ക ഏറെ പിന്നോക്കം പോകുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആക്ഷേപത്തിന് ശക്തി പകരുന്നതിൽ സുപ്രധാനമായ ഒരു സ്ഥാനം അമേരിക്കയിലെ പോലീസ് അതിക്രമങ്ങൾക്കുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24. അമേരിക്കൻ ടൈംസിനെ അടുത്ത ഞായറാഴ്ച ഇതേ സമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.